ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീലായ നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്തെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ജുബാനയുടെയും പിന്നെ ഡോണയുടെയും എല്ലാം ജീവിതത്തിൽ പ്രശ്നമായി തീരാൻ പോകുന്ന മനോഹരനെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നത് തന്നെയാണ്. ഇന്ന് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് ജുബാന വീട്ടിൽ വന്ന് ബാപ്പയുടെ അടുത്ത് വലിയ പ്രശ്നങ്ങളെപ്പറ്റി പറയാനായിട്ട് തുടങ്ങുന്നു. ഈ കാര്യങ്ങളെപ്പറ്റി കേട്ടതും ബാപ്പ പറയുന്നു, മോളെ അന്നാ നീ ആ കമ്പനിയിൽ പോകണ്ട, ഇനി അവിടെ നിന്ന് അവരങ്ങനെയൊക്കെ മോളോട് പറഞ്ഞോ. അതെ, എന്നെപ്പറ്റി പറഞ്ഞ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ബാബ, പക്ഷെ റിയാസിക്കയെ പറ്റി പറഞ്ഞതാണ് എനിക്ക് ഒട്ടും സഹിക്കാനാവാത്തത്. ഇക്കയെ നേരിട്ട് പോലും കണ്ടിട്ടോ പരിചയവുമില്ലാത്ത ആ മനുഷ്യൻ എന്തിനാണ് എൻ്റെ ഇക്കയെ പറ്റി ഇത്രയും മോശമായിട്ടും എൻ്റെ ഇക്ക സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നത്? എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെ പേരിൽ എന്നെ പിരിച്ചുവിട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ബാപ്പ എന്ന് പറയുന്നു. മോളെ അതേതായാലും നന്നായി മോളിങ്ങോട്ട് പോകുന്നത്. പിന്നെ അവറ്റകളെ സൂക്ഷിച്ചു വന്ന ചില ആളുകളുണ്ട്, ഭർത്താക്കന്മാർ ഗൾഫിലാ മാറി നിൽക്കുവാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്മി തല്ലിച്ച് ഇടക്ക കയറി കളിക്കാൻ നിൽക്കുന്ന കുറേ ഹമുക്കുകൾ. അങ്ങനെയുള്ളവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. വെറുതെ എല്ലാവർക്കും അവരുടെ അമ്മ ഓനെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ സ്വഭാവം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കുന്നു. അത് ശരിയായിരിക്കും, എനിക്കും ഇപ്പം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇത്രയും നല്ലവരാന്ന് വിചാരിക്കുന്ന ഈ ആളുകളൊക്കെ ഇങ്ങനെ എന്താ ബാപ്പ ആകുന്നതിന്? അതൊക്കെ പഠിച്ചുകൊണ്ട് ഒരേ കാര്യങ്ങളല്ലേ മോളെ? വെറുതെ അല്ല അവറ്റകളൊക്കെ കറക്റ്റായിട്ടുള്ള സാലറിയും കാര്യങ്ങളൊക്കെ തന്ന് വശത്ത് നിർത്താൻ നോക്കിയിരിക്കുന്നത്. അതേ ബാപ്പ, കാരണം അയാളുടെ ഭാര്യ കല്യാണിയുണ്ടല്ലോ. അവർ ചെയ്യേണ്ട ജോലിയും കൂടി ഞാനല്ലേ ആ ഓഫീസിൽ നിന്ന് ചെയ്യേണ്ടത്? ഓവർ ടൈമും ബാക്കി ടൈമും എല്ലാം കണ്ടെത്തി വർക്ക് ചെയ്ത് ക്ലിയറായിട്ട് ഞാനെല്ലാം കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കാം അവരെന്നെ ഇപ്പം പിടിച്ചുവിടാതെ കൂടെ നിർത്താനായിട്ട് നോക്കുന്നത്. എന്തായാലും എൻ്റെ റിയാസിക്കെ പറ്റി ഇത്രയും മോശമായി സംസാരിച്ച അവരുടെ കമ്പനിയിൽ ഞാനൊരു നിമിഷം പോലും നിൽക്കാനായിട്ട് ഇനി ആഗ്രഹിക്കുന്നില്ല. വേണ്ട മോളെ, മോൾ ഇപ്പം തന്നെ റിസൈൻ ചെയ്ത് ഇങ്ങ് പോരെ എന്ന് പറയണം. അത് തന്നെ ബാപ്പ ഞാൻ ചെയ്യാനായിട്ട് പോന്നേ. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ റിസൈൻ ചെയ്ത് പോരാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കും എന്ന് പറഞ്ഞ് ജുബാന അവിടെ നിന്നും നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ കല്യാണി നമ്മുടെ ഭാർഗ ആ അമ്മയുടെ കൂടെ നേരെ അവിടെ ആ താത്തയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ താത്ത ആ അമ്മായിമ്മയൊക്കെ കണ്ടു എന്ന് ചോദിക്കുന്നു. ആ കണ്ടു എന്ന് കല്യാണി തലയാട്ടുകയാണ്. അപ്പോൾ ഭാർഗവിയമ്മ പറയുന്നു, അതെ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ അമ്മായിമ്മയും മോള് ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മോളുടെ കയ്യിലിരിക്കുന്ന ഈ പലഹാരം താത്ത ഉണ്ടാക്കി തന്നാന്ന് പറയണം കേട്ടോ എന്ന് പറയുന്നു. ആ അതൊക്കെ ഞാൻ ഏറ്റു, ഞാനിവിടെ പേടിച്ചിരിക്കുമായിരുന്നു. കല്യാണി മോൾ ഇങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ മോളുടെ ഭർത്താവെങ്കാരും ഇങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിച്ച് അതല്ലേ ഞങ്ങൾ ഇങ്ങ് ഓടിപ്പിടിച്ച് പോന്നേ എന്ന് ഭാർഗവിയമ്മ പറയുന്നു. അപ്പോഴത്തേക്കും അവിടെ കിരണിൻ്റെ വണ്ടി ദേണ്ടെങ്ങ് വരികയാണ്. വണ്ടി വന്ന് നിർത്തിയപ്പോഴേ അതേ മോം വന്നല്ലോ എന്ന് പറയുന്നു. കിരൺ ഇങ്ങനെ ഇറങ്ങി നടന്നു വരുന്നു. അപ്പോൾ പറയുന്നു, അതെ താമസിച്ച് പോയില് വന്നത്, ഇവിടെ താത്ത വന്നിരുന്നു. താത്ത വന്നത് പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന താത്ത ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. അയ്യോ താത്ത പോയോ എന്ന് ചോദിക്കുന്നു. അതെ താത്ത പോയി, താത്ത ഇച്ചിരി തിരക്കിലായിരുന്നു. അയ്യോ എന്നാലും അതെന്ത് പോക്കായി പോയി, എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലോ എന്ന് കിരൺ പറയുന്നു. അപ്പോൾ പറയുന്നു, അതിനെന്താ കിരൺ സാറേ, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ എപ്പോൾ വന്നാലും കാണാലോ. പിന്നെ താത്ത അവിടെ ഒരു ഗർഭിണിയായ പെണ്ണിനെ കൂട്ടിരിക്കാൻ പോയിരിക്കുക, അങ്ങനെ അവിടെ പോയി ഇരിക്കുമ്പം അങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ലോ. ആ അത് ശരിയാ പറഞ്ഞത്, അതുകൊണ്ട് ഇനിയാണേലും വരുമ്പോൾ കാണാലോ എന്ന് കിരണം പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് കല്യാണിയോട് പറയുന്നു, എന്നാൽ നമുക്ക് പോയാലോ കല്യാണി, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരോട് യാത്രയും പറഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ് കല്യാണിയും കിരണും കൂടെ. ആ സമയം താത്ത ചോദിക്കുന്നു, അതെ അവിടെ അമ്മായിമ്മയും മകനും തമ്മിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിനിടെ കല്യാണിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്? ഏയ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് അമ്മായിമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ പോയി കാണുകയും ചെയ്യും, മകൻ അറിയാതെ അവളെ അവർ മീറ്റ് ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്നു. എന്തായാലും നല്ലത് തന്നെയാണ്, ഇങ്ങനെയൊരു സ്നേഹമൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ, എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം എന്ന് പറയണം. ഈ സമയത്ത് അവിടെ ഡോണയാണെങ്കിൽ നേരെ കിരണിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഇപ്പം കിരണിൻ്റെ ഓഫീസിലെ ആ ഒരു സാറുണ്ട്, പിന്നെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും ഉണ്ട്, അങ്ങനെ എല്ലാവരും ജുബാനയുണ്ട്. എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഡോണ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഡോണ വരുമ്പോഴേക്കും ആ എന്തുണ്ട് മേഡം വിശേഷം, ഇങ്ങോട്ട് കണ്ടിട്ടൊക്കെ കുറേ ആയല്ലോ എന്ന് ആ സാറ് പറയുകയാണ്. അപ്പോൾ പറയുന്നു, ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ്. എന്ത് കാര്യം മേഡം? അതെ
കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസം എൻ്റെ വെഡിങ് നടത്താമെന്നുള്ള തീരുമാനമാണ്. പക്ഷേ ആ ദിവസം ഞങ്ങളെല്ലാവരും അമേരിക്കയിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു ചെറിയ പാർട്ടി ഇവിടെ നാട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാവരും വരണമെന്നും അതിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് തരാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ആ കാർഡ് കൊണ്ട് സാറിന് കൊടുക്കുന്നു. സാർ ആ കാർഡ് മേടിച്ച് തുറന്ന് നോക്കുമ്പോൾ അവിടെ ഡോണയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ ഇങ്ങനെ കാണുകയാണ്. ആ സമയം അവിടെ കുറേ കാർഡ് കൊടുത്തിട്ട് ഇതിവിടുത്തെ സ്റ്റാഫിന് എല്ലാവർക്കും തന്നെ കൊടുക്കണം, പിന്നെ സ്റ്റാഫ് എല്ലാവരും തന്നെ അവിടെ അന്ന് ഉണ്ടായിരിക്കുകയും ചെയ്യണം, പിന്നെ കിരൺ സാറിനോടും കല്യാണിയോടും അവിടെ എത്തണമെന്നും പറയണമെന്ന് പറയണം. ഞാനത് ഏറ്റവും വേണം, ഞങ്ങളത് പറഞ്ഞിരിക്കാം. അവിടെ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാം എത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോണ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പറയുന്നു, അതെ കല്യാണിക്ക് പകരം ഇവിടെ ഇപ്പോൾ തൽക്കാലമായിട്ടൊരു പെൺകുട്ടി വന്നു എന്നറിഞ്ഞു. ആരാണത് എന്ന് പറയാം. ദേ ഇരിക്കുന്നു ജുബാന തന്നെയാണ്, ജുബാന നന്നായിട്ട് പടം വരയ്ക്കുകയും ചെയ്യും. ആ ജുബാന അപ്പം കല്യാണം ആ അമേരിക്കയിൽ വെച്ചാണ്, അതിൻ്റെ ഒരു പാർട്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് ജുബാനയും വരണം കേട്ടോ എന്ന് പറയുന്നു. ശരി വേണം എന്ന് പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ അങ്ങ് പോവുകയും ചെയ്യാണ്. അവൾ നേരെ പോകുന്നത് നമ്മുടെ കിരണിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും പാറുമോളും കല്യാണിയുമുണ്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവർ ഭയങ്കരമായ സ്വീകരണമൊക്കെ കൊടുക്കുകയാണ്. ചെന്ന് കഴിയുമ്പോഴേക്കും ഈ ഒരു കാര്യങ്ങളുമെല്ലാം പറയുമ്പോൾ അവിടെ പാറുമോളുടെയും കല്യാണിയുടെയും മുഖത്ത് ഒരു ടെൻഷനാണ്. കാരണം സത്യങ്ങളെല്ലാം ഇവർക്കറിയാലോ. ആ കല്യാണക്കുറി കയ്യിൽ കൊടുക്കുമ്പോഴേക്കും പാറുമോൾ അത് മേടിക്കുന്നു. തുറന്നു നോക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയാണ് കാണുന്നത്, ഈ ഡോണയുടെയും അതേപോലെ മനോഹറിൻ്റെയും. ആ ഫോട്ടോ അടിച്ചതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ പാറുമോൾ ചോദിക്കുക, അപ്പുറത്തെ വീട്ടിൽ ക്ഷണിക്കാൻ കയറുന്നുണ്ടോ എന്ന്. ആ അപ്പുറത്തെ വീട്ടിലൂടെ കയറണം, ഇവിടെ വന്നതല്ലേ, അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെങ്ങനെയാണ് കയറാതെ പോകുന്നത്, അവിടെ എങ്ങനെ കയറിയിട്ട് പോകണം എന്ന് പറയുകയാണ്. ഓ അങ്ങനെ കയറിയിട്ട് പോകാനാണെങ്കിൽ അവിടെ ഇതും കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു. ആ ഇതും കൊടുക്കണമല്ലോ, ചെന്ന് വിളിച്ച് കഴിയുമ്പം ഇതേപോലെ ക്ഷണക്കത്ത് കൊടുക്കാതെ എങ്ങനെയാണ് പോരുന്നത് എന്ന് ചോദിക്കണം. ശരി എന്ന് പറയാം. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ചായ കുടിക്കുന്നുണ്ടോ ആൻറ്റി എന്ന് ചോദിക്കും. ഇല്ല ഞാൻ രണ്ടുമൂന്ന് ദിവസം കുടിച്ചു, എന്നാൽ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയം കല്യാണിയുടെയും മുഖത്ത് ഭയങ്കര ടെൻഷൻ. അപ്പോൾ പാറുമോൾ പറയുന്നു, ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, സത്യങ്ങൾ ചിലപ്പോൾ ഇന്ന് തന്നെ പുറത്ത് വരിക തന്നെ ചെയ്യും. അവിടെ ചെന്ന് ഈ കല്യാണക്കുറി കൊടുക്കുന്നതോടുകൂടി തന്നെ അവിടെ എല്ലാവർക്കും സത്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഇന്ന് ഡോണയാൻഡി ഒത്തെങ്കിൽ ആ മനോഹറിനെ വലിച്ചു ചാടിച്ച് താഴത്തേക്ക് ഇടുന്നത് കാണേണ്ട ഒരു കാഴ്ചയുമാണ്. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ സരയുവിൻ്റെ കാര്യത്തിൽ ഒരു സത്യം പുറത്തു വരുന്നു എന്ന് ആലോചിച്ചിട്ടൊരു ചെറിയ ദുഃഖം മാത്രം, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായ സന്തോഷമേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ എല്ലാവരും അറിയണമെന്നല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്. ഇനി എല്ലാവരും ഇത് അറിയുക തന്നെ വേണം, ഇല്ലെങ്കിൽ രണ്ടാൻറ്റിമാരുടെ ജീവിതമല്ലേ ഇല്ലാതാകാൻ പോകുന്നത്. അത് കണ്ടിട്ട് നമ്മളെങ്ങനെയാണ് ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് എന്ന് പാറുമോൾ പറയുന്നു. ഈ സമയം ഡോണ നേരെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. മുകളിലത്തെ നിലയിൽ നിന്ന് മനോഹർ ഇത് കാണുന്നുണ്ട്. മനോഹറിന് വളരെയേറെ ടെൻഷനുണ്ട്. ഈ സമയം ഡോണ അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വാതിൽ വന്ന് തുറക്കുന്ന ശാരിയാണ്. ആ മോളെ, മോളോ, കയറി വാ. എന്തുണ്ട് മോളെ വിശേഷം? സുഖമായിരിക്കും. ആ സുഖമായിരിക്കുന്നു എൻ്റെ സരിയോട്ട്. സരിയോ അപ്പുറത്തേക്കും, ആ ഡോണ എന്തുണ്ട് ഡോണ, എന്താ വിശേഷം, എന്താ ഈ വഴിക്കൊക്കെ വരാനായിട്ട് തോന്നിയതെന്ന് ചോദിക്കുന്നു. അത് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറയാനായിട്ട് വന്നതാണ്. കല്യാണം അമേരിക്കയിൽ വെച്ച് നടക്കുന്നത് കാരണം ഇവിടെ വെച്ച് ഒരു ചെറിയ റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടത്താമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ വിളിക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഞങ്ങൾ ഉറപ്പായിട്ടും എത്തിയിരിക്കും, അതിന് ഒരു സംശയവുമില്ല എന്ന് പറയുന്നു. അവിടെ ശാരിയുടെ കയ്യിലേക്ക് ആ കല്യാണക്കുറി കൊടുക്കുകയാണ്. അപ്പം സരയി ചോദിക്കുന്നു, അത് എന്തായി അവിടെ, ഞങ്ങൾ വർക്ക് ചെയ്ത വീടൊക്കെ നന്നായി പോകുന്നില്ലെന്ന്. ചോദിച്ചതുകൊണ്ട് പറയുക, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇൻറ്റീരിയൽ വർക്ക് മാത്രമുണ്ടായിരുന്നു കുറച്ച് മെച്ചമായിട്ട്, അതുകൂടി പൊളിയാനായിട്ട് തുടങ്ങി. അത് ഇൻറ്റീരിയൽ വർക്കിൻ്റെ മോശം കൊണ്ടായിരിക്കും, ഇല്ല ഞങ്ങളുടെ വർക്കിൻ്റെ ആയിരിക്കത്തില്ല, അത് നിങ്ങൾ പറയുന്നു. ഭിത്തി മുഴുവൻ നനഞ്ഞൊഴിക്കാനായിട്ട് തുടങ്ങി, ഈർപ്പം നന്നായിട്ട് ഇറങ്ങി, ഇൻറ്റീരിയൽ വർക്കും ഉൾപ്പെടെ എല്ലാ വർക്കും പൊളിയാനായിട്ട് തുടങ്ങി. അത് നിങ്ങളുടെ കാരണം കൊണ്ടാണ്. നിങ്ങൾ കുറച്ചെങ്കിലും ചിന്തിക്കണമായിരുന്നു. മറ്റൊരാളുടെ പണി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ സ്വന്തം ലാഭം ഉണ്ടാക്കുമ്പോൾ അത് എടുക്കണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ മറ്റു ആളുകളുടെ വീടുകളും കൂടെ കുറച്ച് മെച്ചമായിട്ട് തന്നെ പണിത് കൊടുക്കണമെന്ന്. അത് ചെയ്യാതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അത് എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പം, ഞാനിങ്ങനെ ഒന്നും പറയാൻ പാടില്ലാത്തതാ, ഇന്നൊക്കെ ഞാൻ കല്യാണം വിളിക്കാൻ വന്നതല്ലേ, പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ, നിങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി ഇല്ലാതെ പോയി, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് തന്നെ പറയുകയാണ് അവിടെ ഡോണ. അപ്പോൾ ഡോണ അത് കഴിഞ്ഞിട്ട് ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, കല്യാണത്തിന് വരണമെന്ന്. ആ ശരി എന്ന് പറയുന്നു. അല്ല
സരിയുനിപ്പ എത്ര മാസം? എനിക്ക് എനിക്ക് 6ാം മാസം. 6ാണോ? അപ്പഴ കല്യാണിക്ക് 7. അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ശീ അവൾ നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നു. വന്നിട്ട് അവളെ കല്യാണിയുടെ പേരും പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? നമ്മളെ ഒന്ന് കുത്താനായിട്ട് അവൾ ഓരോരോ ഇടപാടുമായിട്ട് വന്നോളും, നമ്മളെ നാണം കെടുത്താനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശാരിയും സരിയും കൂടെ നിന്ന് പെറുപെറുക്കുകയാണ്. ആ സമയത്ത് സരിയു ആ കല്യാണക്കുറി മേടിച്ച് തുറന്ന് നോക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും മുകളിലത്തെ നിലയിൽ നിന്ന് മനോഹർ ഇറങ്ങി സ്റ്റെപ്പിൻ്റെ അവിടെ ഒന്ന് പേടിച്ച് ഒളിഞ്ഞു നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസങ് യുവർ ബൈ ബൈ ടാറ്റ.